കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് ഓരോ ജന്മങ്ങൾ കഴിയുമ്പോൾ ഒരു ഉയർന്ന തലത്തിൽ വരുമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ കർമ്മം ആദ്യം ചെയ്തതിന് പിന്നീട് രണ്ടാമത്തെ ജന്മവും അങ്ങനെ ജന്മങ്ങൾ കഴിയുമ്പോൾ ഈ കർമ്മത്തിൻ്റെ അതിൻ്റെ രണ്ടാമത്തെ ജന്മത്തിൻ്റെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ അത് അവിടെ നിയന്ത്രിക്കപ്പെടുന്നു കർമ്മത്തിൻ്റെ ഫലം. ആ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ആ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം അവനവനുണ്ടാക്കുന്നതാണോ അതുപോലെ പ്രകൃതി ഉണ്ടാക്കുന്നതാണോ അതൊന്ന്. രണ്ടാമത് കർമ്മധ്വംസിനെ നമ എന്ന് നമ്മൾ പറയും. കർമ്മധ്വംസിനെ അപ്പോൾ കർമ്മ ഇല്ലാതാക്കുകയാണോ എന്താ എൻ്റെ ഒരു ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം ഒന്നുള്ളത്. ഇത് രണ്ടും ഒന്ന് കഴിഞ്ഞിട്ട് സാറിന് ആദ്യം തൊട്ടും ഉണ്ടാകുന്ന ഒരു സാറിൻ്റെ ഒരു കൺസേൺ ആണ് ഈ പറഞ്ഞ നിയന്ത്രണത്തിൻ്റെ ആളിനെ കുറിച്ചുള്ള ഒരു വ്യാകുലത. അന്നു തൊട്ടും ഇന്ന് വരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിയന്ത്രിക്കാൻ ആരും ഇല്ല അവനവനില്ല. പക്ഷെ സാറിന് മനസ്സിലാകത്തുണ്ട് സാറ് വീണ്ടും എങ്ങനെയെങ്കിലും കലക്കി തിരിച്ചിട്ട് നിയന്താവിനെ കൊണ്ട് നിർത്തും. മനസ്സിലായില്ലേ? അപ്പം ഇത് സ്വാഭാവികമായിട്ട് ഇത് തിയോളജിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ എപ്പോഴും വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഒരാളെ അവിടെ വച്ചാലേ എപ്പോഴും, കാരണം നമുക്ക് നമ്മുടേതായ ഒരു ചെയ്തിയാണ് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ സാറ് ആ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറയുണ്ടായി ദൈവത്തെ പിന്നെ പട്ടിയായിട്ടും പന്ത് ഒരു പട്ടി വേറെ ഒന്നുമല്ല അത് കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പട്ടി നാണപ്രാന്തിനെ പോലെ ഒരു ബോള് തട്ടി മോളിൽ കയറ്റുകയും താഴെ തള്ളിയിട്ട് വീണ്ടും കയറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ വീഡിയോയാണ്. അപ്പോൾ ഈ മര്യാദാസ് അച്ഛൻ അതിനോട് പറഞ്ഞു നാണപ്രാന്തിൽ വളർത്തിയിരുന്ന പട്ടിയാണെന്ന് തോന്നുന്നു എന്ന് എഴുതിയിരുന്നു. അപ്പോൾ സാറ് അതിനൊരു കമൻ്റ് ഇട്ടു ദൈവമാണ് പട്ടി മനുഷ്യനാണ് പന്ത് എന്ന് സാറിട്ടു. അപ്പം ഞാനതിൻ്റെ മറുപടി എഴുതി. ഞാൻ എഴുതി എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ദൈവം താൻ പന്ത് കളിക്കപ്പെടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു കുറ്റ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് അത് തോന്നുന്നത്. ദൈവം ഇങ്ങനെ മനുഷ്യനായിട്ട് പന്ത് കളിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ദൈവത്തിൽ പന്ത് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ ചെയ്തതനുസരിച്ച് അവനവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ഈ പന്ത് കളിയൊന്നും യാതൊരു താല്പര്യവുമില്ല. അവനവൻ തന്നെ ഓരോന്ന് വലിച്ചു പൊട്ടുന്നു, അവനവൻ തന്നെ അതിൻ്റെ അനുഭവിക്കുന്നു, അവനവൻ തന്നെ വീണ്ടും കുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവനവൻ തന്നെയാണ് എല്ലാം വലിച്ചു പൊട്ടിരിക്കുന്നത്. അവന് സ്വാതന്ത്ര്യത്തിനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുത്താലും അവനത് വേണ്ട, അവന് വീണ്ടും കെട്ടുപിണഞ്ഞ് കിടക്കാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കർമ്മത്തിന് വേണ്ടി സാറ് പറഞ്ഞതുപോലൊരു നിയന്ത്രണത്തിന് വേണ്ടി ഒരാളെ നമുക്ക് പോസ് ചെയ്യാൻ നമുക്ക് സാഹചര്യങ്ങളില്ല. പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാങ്കല്പികമായിട്ട് അങ്ങനെ ഒരാളെ വച്ചിരിക്കുക, നല്ലത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ നല്ലത് തന്നെയാണ്. പക്ഷേ സാറെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരവൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത് ആ മുറയ്ക്ക് ഇതൊരു ഒരു പ്രകൃതി നില പിന്നെ സഞ്ചരിച്ചു പോകുന്നതിനൊരു ക്രമമുണ്ട്. ക്രമം അതിന് നിയമമല്ല, ഓർഡറാണ്. ലോ ആൻഡ് ഓർഡർ എന്നാണല്ലോ പറയുന്നത്, ക്രമ നിയമങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓർഡറാണ്, പ്രകൃതിയുടെ ഓർഡർ കൊണ്ടാണ് ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരുവൻ്റെ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും തമ്മിലുള്ളൊരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ അവർ നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ നമ്മുടെ നാടകം റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്ന പറയുമായിരുന്നു, ചില നാടകക്കാർ ലണ്ടനിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ ആവശ്യമില്ലാത്ത കഥാപാത്രങ്ങളെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. എന്തിനെന്നറിയാമോ? ചുമ്മാ പോകാൻ വേണ്ടി. ഇവർ ലണ്ടനിലെ പോയിട്ടില്ലാണല്ലോ. പക്ഷേ ആവശ്യമില്ലാത്തൊരു കഥാപാത്രത്തെ ഉണ്ടാക്കി ചുമ്മാ ഒരു അഭിനയിച്ച് വെറുതെ, എന്നാലും ആവശ്യമുള്ള രണ്ട് കഥാപാത്രങ്ങളെ ചുരുക്കി ഒരു കഥാപാത്രമാക്കുക, കാരണം ആവശ്യമുള്ളവരെ മാത്രം കൊണ്ടുപോവുക എന്നുള്ളത്. ഇതുപോലെയാണ് പ്രകൃതിയുടെ സ്വഭാവം. പ്രകൃതിക്ക് ഒരാളെ ഒഴിവാക്കാൻ പറ്റും. പ്രകൃതിയിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഈ ശിഷ്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതി ഒരു വ്യക്തിത്വമായിട്ട് കാണരുത് ദൈവദേവം. അപ്പോൾ ഒരാളും സ്പെയർ ചെയ്യപ്പെടുന്നില്ല. കർമ്മം ആരെയും ഒഴിവാക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും സ്പെയർ ചെയ്യുന്നില്ല, ഒരാളെ വിടില്ല. അപ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇല്ലാത്തവർക്ക് മോഡറേഷൻ പോലെ അവരുടെ സൽക്കർമ്മങ്ങളും കുർക്കർമ്മങ്ങളും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഒരു ദുഷ്കർമ്മിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയായിട്ട് വരുന്നത് വളരെ സാത്വികയായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അത് ആ കർമ്മം അവിടെ ബാലൻസ് ചെയ്യുന്നു. ഇങ്ങനെ ബാലൻസ് ചെയ്ത് മനോഹരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത് ആ ബാലൻസിനെ ഹനിക്കത്തക്കവണ്ണമുള്ള ഒരു പ്രവർത്തനങ്ങളെയും പ്രകൃതി പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് തോന്നരുത് ഇത് വ്യക്തി ഇരുന്ന് നിയന്ത്രിക്കുകയാണ്. അല്ല,
വ്യക്തികാര്യം നിയന്ത്രണം ഒരു വ്യക്തിയെ നിയന്ത്രിക്കാനില്ല. അവർക്ക് ഈ കർമ്മങ്ങളുടെ ഫലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. കാലങ്ങളിൽ ഉള്ള സ്വാധീനമുള്ളതുകൊണ്ട് ഇന്നും അനുഭവിക്കാനുള്ളത് കുറച്ച് മാറ്റി അപ്പുറത്തോട്ട് അനുഭവിക്കും, നമ്മളറിയില്ല. അത് പീസ് പീസായിട്ട് പലതായിട്ട് അനുഭവിക്കും, അപ്പോഴും അറിയില്ല. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഗുരുക്കന്മാർക്കുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും സാറ് വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ സാറ് ആഗ്രഹിക്കുന്ന പോലെ ഈ നിയന്ത്രണം ഒരു സംവിധാനത്തിനില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി.